നമസ്കാരം മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആനി ചന്ദ്ര പ്രധാന വാർത്തകൾ ഡിസ്ചാർജിന് മുമ്പ് കോവിഡ് പരിശോധന ഗുരുതര കേസുകൾക്ക് മാത്രം കോവിഡ് പ്രതിസന്ധിയിൽ സാമ്പത്തിക ആഘാതം നേരിടാൻ കേന്ദ്രം 12 ലക്ഷം കോടി കടമെടുക്കും മദ്യശാലകൾ അടയ്ക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഹൃദയം പറന്നിറങ്ങി ജീവൻ പകർന്നു നൽകാൻ കോവിഡ് കേസുകളിൽ 60% 8 നഗരങ്ങളിൽ നിന്നെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വാർത്തകൾ വിശദമായി പുതിയ മാർഗ്ഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ ചികിത്സ പൂർത്തിയാക്കിയ കോവിഡ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി രോഗം സ്ഥിരീകരിച്ചതിനു ശേഷം 14-21 ദിവസങ്ങളിൽ നടത്തുന്ന കോവിഡ് പരിശോധന നെഗറ്റീവായാൽ രോഗികളെ ഡിസ്ചാർജ് ചെയ്യാം എന്ന മുൻനിർദ്ദേശത്തിന് പകരം മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോവിഡ് പ്രതിസന്ധിയിൽ സാമ്പത്തികാഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ 12 ലക്ഷം കോടി കടമെടുത്തേക്കും കോവിഡ് വ്യാപനം മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നടപ്പ് സാമ്പത്തിക വർഷം 12 ലക്ഷം കോടി കടമെടുക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു 7.8 ലക്ഷം കോടി രൂപ കടമെടുക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും സാമ്പത്തിക മേഖലയിലെ ആഘാതം കടുത്തതായതിനാൽ തുക വർദ്ധിപ്പിക്കുകയായിരുന്നു മദ്യശാലകൾ അടയ്ക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് തുറന്ന മദ്യശാലകൾ അടയ്ക്കണമെന്ന് ഓൺലൈൻ വഴിയോ മദ്യവിൽപ്പന നടത്താവൂ എന്നുമുള്ള മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു മദ്യശാലയ്ക്ക് മുന്നിൽ സാമൂഹ്യ അകലം പാലിക്കാതെ ആളുകളുടെ വലിയ കൂട്ടം പ്രത്യക്ഷപ്പെട്ടതിനും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഹൃദയം പറന്നിറങ്ങി ജീവൻ പകർന്നു നൽകാൻ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന പറന്നിറങ്ങുന്ന തുടിക്കുന്ന ഹൃദയത്തിനായി സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ പവൻ ഹാൻസ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പറന്നിറങ്ങി പവൻ ഹാൻസ് ഹെലികോപ്റ്ററിന്റെ ആദ്യത്തെ ദൌത്യമാണിത് കോവിഡ് കേസുകൾ 60% 8 നഗരങ്ങളിൽ നിന്നാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മുംബൈ ഡൽഹി അഹമ്മദാബാദ് പൂനെ താനെ ഇൻഡോർ ചെന്നൈ ജയ്പൂർ എന്നീ നഗരങ്ങളിലാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്